യുദ്ധം വേണോ സമാധാനം വേണോ നിങ്ങൾ തീരുമാനിക്കുക. ഇന്ത്യ നിങ്ങൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് നിലപാടെടുക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുമായി യുദ്ധമാണെങ്കിൽ ഇന്ത്യ അതിന് സുസജ്ജമാണ്. അതല്ല നിങ്ങൾ സമാധാനത്തിന്റെ പാതയിലാണെങ്കിൽ ഇന്ത്യ അതിനും തയ്യാറാണ്. ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട് എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ വാക്കുകളാണ്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതോടെ ജനങ്ങളുടെ ചിന്തയിലുണ്ടായത് വലിയ മാറ്റമാണെന്ന് അജിത് ഡോവൽ പറയുകയുണ്ടായി. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം കാശ്മീർ ജനതയുടെ മനോഭാവത്തിലുണ്ടായ മാറ്റം വളരെ വലുതാണ്. അവർക്കൊരിക്കലും പാകിസ്ഥാനെ ഉൾക്കൊള്ളാനോ പാകിസ്ഥാനെ കുറിച്ച് ചിന്തിക്കാനോ പോലും കഴിയില്ല. അവർ ഇന്ത്യയുടെ മക്കളാണ്. ഇന്ത്യക്കൊപ്പം തന്നെ അവർ തുടർന്നും ഉണ്ടാകും. ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. പാകിസ്ഥാന് ഇന്ത്യയോട് വേണ്ടത് സമാധാനമാണോ അതല്ല ഇന്ത്യയോട് വേണ്ടത് യുദ്ധമാണോ എന്ന് തീരുമാനിക്കേണ്ടത് അവരുടെ പ്രവൃത്തികൾ തന്നെയാണ്. ഇന്ത്യയുടെ പരമാധികാരത്തെയോ ഇന്ത്യയുടെ സുരക്ഷയോ ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ടായാൽ ഇന്ത്യ ശക്തമായി തന്നെ പ്രതികരിക്കും. ചൈനയുമായുള്ള അതിർത്തി പ്രശ്നം മാത്രമല്ല പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങളിലും ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ്. നമുക്ക് ശത്രുവിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു തീരുമാനം നമ്മൾ എടുക്കാറുള്ളത്. അതായത് യുദ്ധം വേണോ സമാധാനം വേണോ എന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യയല്ല, ഇന്ത്യയുടെ ശത്രുക്കളാണ്. അവർക്ക് ഇന്ത്യയോട് വേണ്ടത് സമാധാനപൂർണമായ ഒരു ബന്ധമാണെങ്കിൽ ഇന്ത്യ അതിന് തയ്യാറാണ്. മറിച്ച് അവർ ഇന്ത്യയുമായി യുദ്ധമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് എല്ലാ അർത്ഥത്തിലും അതിനെ നേരിടാനും യുദ്ധമെങ്കിൽ യുദ്ധത്തിനിറങ്ങി പുറപ്പെടാനും ഇന്ത്യക്ക് ഒരു മടിയും ഉണ്ടാകില്ല. രാജ്യ താല്പര്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു തരി വിട്ടുവീഴ്ചയ്ക്ക് ഇന്ത്യ തയ്യാറല്ല എന്നും ആരോട് എന്ത് എങ്ങനെ വേണമെന്ന് രാജ്യം നിലപാട് ഈ വിഷയങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുക എന്നുമാണ് ഡോവൽ വ്യക്തമാക്കിയത്.